കേരളത്തെ എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിക്കാൻ കഴിയും? ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. നമ്മളാരും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടതുകൊണ്ട് ഇന്ത്യൻ പൗരരായതല്ല. മതമായിരുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാനം. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് നിയമ ഭേദഗതി ചെയ്തിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി അടിസ്ഥാനം, പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കി മാറ്റുന്നു. ഇതൊക്കെയാണ് രാജ്യത്ത് സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കേരളം നിരീക്ഷകരായിരിക്കാൻ ഇരിക്കാൻ മാത്രം കഴിയില്ല, അതിനെ നിഷ്പക്ഷതയോടെ സമീപിക്കാനുമാവില്ല. സ്വാഭാവികമായും അതിനെതിരെ പ്രതികരിക്കേണ്ടതായിരിക്കുന്നു. ഇതിലെല്ലാം വ്യത്യസ്തമായ ഒരു നിലയിൽ കേരളം നിൽക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വളരെ നൽകുന്നൊരു കാര്യമാണ്. ഒരു തരത്തിലുള്ള മതനിരപേക്ഷതയ്ക്ക് ആപത്തുകൾ ഉളവാക്കുന്ന ഒരു കാര്യവും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് ആപത്ത് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ ചിന്തയുടെ ഭാഗമായി എന്തെങ്കിലും നടപടികളിൽ കടന്നാൽ അതിശക്തമായി നേരിടുന്ന നില നമ്മുടെ നാട്ടിൽ നീണ്ടുകൊണ്ടാണ് അത്തരം ശക്തികൾക്ക് തല പൊക്കാൻ കഴിയാത്തത്. ഇത് സ്വാഭാവികമായും നമ്മുടെ നാടിനെ, ഈ കേരളത്തെ ഒരു പ്രത്യേക കണ്ണിലൂടെ കാണാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തെ എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിക്കാൻ കഴിയും, ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്.